നല്ല പടം, ഒന്നും പറയാനില്ല. ത്രില്ലർ ഒന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ദൃശ്യത്തിന്റെ ഒരു വേറൊരു മോഡൽ കാണുന്നുണ്ട്. രണ്ടുപേരും കട്ടക്കേട്ടക്ക് അത് മിയ അടിപൊളി, അനുശ്രീ പറയാനുമില്ല. അതേലും കളിക്കാൻ ആ ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമയാണ്, ത്രില്ലറാണ്, ത്രില്ലറാണ് കേട്ടോ. ഓൾവേസ് ഭയങ്കര രസമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ആൻഡ് ജിസേട്ടൻ്റെ സിനിമ എന്ന് പറയുന്നത് ജിസേട്ടൻ വേറൊരു ജോണറിലേക്ക് ഒരു വളരെ ഭംഗിയിൽ കടന്നിരിക്കുകയാണ്. ഒരു ഭയങ്കര പെർഫെക്ഷനിലാണ് അത് ചെയ്തിരിക്കുന്നത്, അടിപൊളിയായിട്ട്. അതെ അതെ അതെ, ഭയങ്കര ഡിഫറൻറ്റുമാണ് അത്. ഒട്ടും തന്നെ മറ്റേ പടങ്ങളൊന്നും അതിൻ്റെ ഒരു ചായ ഒന്നും വരാത്ത രീതിയിലാണ് ജിസേട്ടൻ എടുത്തിരിക്കുന്നത്. ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അടിപൊളിയായിട്ടുണ്ട് ആ പോലീസ് ആ അറ്റ്മോസ്ഫിയർ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അവരുന്ന് മാത്രമല്ല കൂടെയുള്ള എല്ലാവരും ഭയങ്കര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പോലീസ് ആ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും എല്ലാം സീർക്ക എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി മൂവിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലൈക്ക് ജിസാറ് ട്രാക്ക് മാറ്റി, എല്ലാവരും പറയുന്നത് ജിസാറിൻ്റെ യൂഷ്വൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റിനെ കഴിഞ്ഞു അടിപൊളിയായിട്ട് ഒരു ട്രാക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വർക്കൗട്ട് ആവും തോന്നുന്നു. ഇപ്പോൾ ബിജു സാറാണെങ്കിലും മാസിക ആണെങ്കിലും അടിപൊളിയായിട്ട് കോമ്പറ്റീറ്റീവ് മൈൻഡോട് കൂടിയാണ് അഭിനയിച്ചത്. ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും വർക്കൗട്ട് ആവുന്ന ഒരു 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 ത്രില്ലർ മൂവിയാണെന്നായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. ആ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അനുശ്രീ മാം ആണെങ്കിലും പിന്നെ മിയ മാം ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാവരും ഇച്ച് ആൻഡ് ലൈക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ടായിരുന്നു. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. സോ എല്ലാവരും മൂവി കാണാൻ ജീവിക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന എല്ലാ പെർഫോമൻസും അതിനകത്ത് ഉണ്ടാവും, സസ്പെൻസ് ഉണ്ടാവും. ജിസേട്ടൻ്റെ ഒരു പുതിയ മേക്കിംഗ് ആണ്, അതെന്തായാലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനൊന്നും പറയാൻ പറ്റില്ല, രണ്ടുപേരും നല്ല കട്ടൊക്കെ കട്ടൊക്കെ വിട്ടു കൊടുക്കാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അവർ മാത്രമല്ല, ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, നസീർക്ക ജാഫ്രിക്ക എല്ലാവരും ഉണ്ട്. അവരവരുടെ ഭാഗങ്ങൾ അവർ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇന്നവർ ഭയങ്കര ബെറ്ററായി അങ്ങനെയല്ല, എല്ലാവരും അവരവരുടെ പോർഷൻസ് ഭയങ്കര നന്നായിട്ട് ചെയ്തു. ആ ഒരു ലേബൽ എന്തായാലും ജിസേട്ടൻ പൊളിക്കുന്ന ചിത്രമായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ജിസേട്ടനും മേ ബി ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നിരിക്കാം തൊട്ട് മുന്നേ വരെ. പക്ഷേ ആ ഒരു തലത്തിലും അദ്ദേഹം വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. സോ ആ ഒരു ഫീൽ ഗുഡ് മേക്കർ എന്നുള്ള പേരെന്തായാലും ഇതോടുകൂടി മാറിക്കിട്ടു. എല്ലാവരും മൂവി കാണുക, മഴയൊക്കെയാണ്, പക്ഷേ മടിച്ച ആരും വീട്ടിലിരിക്കാണ്ടിരിക്കുക. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചിത്രം തന്നെയായിരിക്കും. സോ എന്തായാലും നമ്മൾ പറയില്ല, കാരണം ആ ഒരു നന്മ എലമെൻ്റ് രീതിയിൽ പക്ക ത്രില്ലറാണ്. സ്റ്റാർട്ട് ടു എൻ്റെ വരെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ കുറേ പേര് എനിക്ക് തോന്നുന്നു അയ്യപ്പം കോശി വൈബ് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും ഈഗോ ക്ലാഷ് ഉണ്ട്, പക്ഷേ ത്രൂ ഔട്ട് ഒരു ത്രില്ലറായിട്ട് തോന്നിയാണ്. സ്റ്റാർട്ട് മുതൽ ത്രില്ലിംഗ് എലമെൻ്റായിട്ട് ക്ലൈമാക്സ് അടിച്ചാലും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു. ട്വിസ്റ്റ് ഉണ്ട്. സോ എൻ്റെ പ്രശ്നം ഇങ്ങനെ ഹാപ്പിയാണ്. പിന്നെ ആസിഫല്ല കുറച്ച് നാൾക്ക് ശേഷം നല്ലൊരു കമ്പാക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു ജിസ്റ്റ് ജോയ് നന്മ എലമെൻസ് ഒക്കെ ഭയങ്കര കുറവാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പ് എടുത്താണ്. സോ ഇറ്റ്സ് എ ഗുഡ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ യാ, ഇൻവെസ്റ്റിഗേഷൻ ഉള്ള ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ വരും. ഇപ്പോൾ ഓവർ ദ ടോപ്പ് ആക്ഷനോ അങ്ങനത്തെ ഒന്നുമില്ല, കുറച്ച് റിയൽ ആയിട്ട് എടുത്തേക്കണേ. പോലീസുകാരാന്ന് വെച്ചാൽ പറഞ്ഞുള്ള ഇടിയാത്തോ അതും ഇല്ല, ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡിപ്പായിരുന്നു, പക്ഷെ ക്ലൈമാക്സ് ഇട്ട് വരുമ്പോഴും മൂവി ഓക്കെ ആവുന്നു. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മളെ ജിസ്റ്റോയ് പടം എന്ന് പറയുമ്പോൾ എംപ്ലോയിൽ ഒരു ചെറിയ നന്മ എലമെൻറ്റ് അതിനകത്ത് തീരെ ഇല്ല. സോ പക്ക ഒരു ത്രില്ലർ മൂവിയാണ്. ഇല്ല, ഫീൽ ഗുഡ് അടിച്ചില്ല, ആ രീതിയിൽ വെച്ചില്ല. കാരണം അങ്ങനെ ഒരു അപ്പുറത്തെ ആളുടെ മനസ്സിലെ നന്മ അതൊന്നും ഇല്ല. നല്ല മൂവി, പെർഫോമൻസ് എല്ലാവരും നല്ല കട്ടക്കിടക്ക് ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരു സിനിമ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നന്നായിട്ടുണ്ട്, നല്ലൊരു മൂവി. എന്തോ രണ്ടുപേരും തലവന്മാർ തന്നെയാണ്, ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും തലവന്മാരെ ഒരു സ്റ്റൈൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു നന്മ മരം ആയിട്ടാണ് എപ്പോഴും ജിസ് ജോയ് മൂവീസിനെ കാണുന്നത്. പക്ഷെ ഇനിയും ജിസ് ഒരു ത്രില്ലർ കിങ് ആവും തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് ആരാണെന്ന് ഒരു ലൂപ്പ് ഹോൾ പോലും കൊടുക്കാതെ ഈ മൂവി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് മൂവി, മസ്റ്റ് വാച്ച്.